مرحبا بكم يا طلابي إلى فصل جديد للصف الثالث. برغم الله مقلع نعمل مونان غلاس اندى بودي يوري غلاس لأيك نعمل كأيوكم سواكتا مقلع جانل لادي مانانجل جانل لنا سبسكرب شيئا مرقا يدريكيا بودي يوري غلاس غل اي جانل لتن دوسم مندون ديريكيم أبا نعمل شدقيا پاتيكيا أوكي نعمل في الفصل الماضي درسنا عن അൻത വ അൻതി അൻതയും അൻതിയും അല്ലേ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. നഹ്നു അൽയൗം നദ്ഖുൽ ഇലാ ദർസിൻ ജദീദ്, നമ്മൾ ദർസിൻ ജദീദ്സ് ഒരു പുതിയ പാഠപദ്ധതിക്ക് കടക്കുകയാണ്. മാ ഇസ്മു ദറസ്? ജസാ ഉസ് സിദ്ഖ്. അതാ ജസാ ഉസ് സിദ്ഖ്. ഹുനാക സൂറ, ഹുനാക സൂറ. മൻ ഫി സൂറ? ഹുനാക റജുലാൻ. വഹാദ റജുലുൻ വാഹിദ് വ റജുലുൻ വാഹിദ്, രണ്ട് ആളുണ്ട് അല്ലേ. വഹാദ റജുൽ മാദാ യഫ്അൽ, ഇയാൾ എന്താ ചെയ്യുന്നത്? അന്നഹു യുഅ്തി, അന്നഹു യുഅ്തി ഷൈഅൻ, എന്തോ ഒരു സാധനം അല്ലേ. യുഅ്തി കീസൻ ലിമൻ, ആർക്കവിടെ ഒരാൾ കൊടുക്കുന്നത്. ഹുനാക ഷൈഅൻ വഹാദ, വഹാദ ലിഹാദ റജുൽ. فأنتم فأنتم عرفتم أن هذا من إدارانك من سلايا وهذا الرجل هو مزارع. من مزارع؟ مزارع ماذا؟ كرشيكار لا. وهذا الرجل مزارع وهذا رجل آخر. هناك هذه قصة، هذه قصة، إدارو قصة بسيطة ورشرية كذا يعني شرية كذا. അവലൻ നഹ്നു നഖറ, നമുക്ക് വായിക്കാം. ഓക്കെ, എങ്ങനെയാ മക്കൾ വായിക്കണം കേട്ടോ. സാർ വായിച്ചു തരാം. കാന ഫി ഖറിയത്തിൻ മുസാരിഉൻ, കാന ഫി ഖറിയത്തിൻ മുസാരിഉൻ. ഇഷ്തറ മസ്റഅത്തൻ ബിമിഅത്തി ദിനാർ, ഇഷ്തറ മസ്റഅത്തൻ ബിമിഅത്തി ദിനാർ. വബദ യസ്റഉ, وبدا يزرع. فوجد علبة فيها نقود ذهبية, نقود ذهبية. اعطى المزارع النقود لصاحب المزرعة السابق. تعجب من صدق المزارع وامانته ورد النقود اليه. വായിച്ച് മനസ്സിലായില്ലേ? മക്കളൊന്ന് വായിച്ചു നോക്കണം, നന്നായി വായിച്ചു നോക്കണം. ഇതിൽ അറിയുന്ന വാക്കുകളൊക്കെ ഉണ്ടോ നോക്കണം. അപ്പൊ വീഡിയോ ഞാൻ കുറച്ച് ദിവസം പറഞ്ഞ് വായിക്കാനുള്ള സമയമാണ്. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് വായിക്കാം. ഓക്കെ, വായിച്ചു നോക്കിയാ. ഖറഅ്തും മാദാ ഫഅൽ, മാദാ ഫഹിംതും, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? മഅന ഹാദൽ ഉൻവാൻ, ഇതിന്റെ അർത്ഥം എന്താണ്? ജസാ ഫിൽ ഫസ്ലിൽ മാളി അന്നന ഫഹിംന അനിസ്സിദ്ഖ്, കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് സിദ്ഖിനെ കുറിച്ച് മനസ്സിലായി. ആരാണ് സിനാന് സിദ്ഖ് ചെയ്തില്ലേ? സിദ്ഖ്, സത്യസന്ധത കാണിച്ചു അല്ലേ. സിദ്ഖ് ജസാ മാതാ ജസാ, സമ്മാനം, സത്യസന്ധതയുടെ സമ്മാനം എന്നാണ്, സത്യസന്ധതയുടെ സമ്മാനം. വഹാദ മൻ ഹാദ? ഹദാ മുസാരിഉൻ, ആരാണ്? ഒരു കൃഷിക്കാരൻ അല്ലെ. എന്തതിൽ പറയുന്നത്? കാന ഫി ഖറിയത്തിൻ മുസാരിഉൻ. ഖറിയ മാദാ ഖറിയ? ഹൽ സമയത്തും ഹാദൽ കലിമ മിൻ ഖബ്ൽ? ഖറിയ എന്ന് കേട്ടില്ലേ? ഗ്രാമം. കാന ഫി, ഉണ്ടായിരുന്നു. ഫി ഖറിയ, ഫി ഖറിയ, ഗ്രാമത്തിൽ. മൻ, മൻ കാന ഫി ഖറിയ, ആരാണ് ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്? വഹുവ മുസാരിഉ, അതാരാണ്? മുസാരിഉൻ, ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ഇഷ്തറ മസ്റഅത്തൻ, ഇഷ്തറ അൽ മുസാരിഉ, ഇഷ്തറ വാങ്ങി. ആര് വാങ്ങി? അൽ മുസാരിഉ, കൃഷിക്കാരൻ വാങ്ങി. മസ്റ, മസ്റ ഒരു കൃഷി സ്ഥലം അല്ലെങ്കിൽ തോട്ടം, ഒരു തോട്ടം വാങ്ങി.
بمئتي دينار مئة مئة كم مئة مئة هندرد അല്ലേ. ഈ പാഠഭാഗത്ത് നമുക്ക് എണ്ണങ്ങൾ പഠിക്കാനുണ്ട്, ഓക്കെ. അതിന് ശേഷം വരും ബിമിഅത്തി ദീനാർ. ദീനാർ ദീനാർ എന്ന് ദീനാർ അത് തന്നെ, അതൊരു നാണയത്തിന്റെ പേരാണ്. 100 ദീനാറിന് അദ്ദേഹം ഒരു തോട്ടം വാങ്ങി. മാതാ ഇഷ്തറ ഇഷ്തറ മസ്റാഅതൻ. ബിക്കം റൂബിയ എത്ര രൂപയ്ക്ക്? ബിക്കം ദീനാർ ബിമിഅത്തി ദീനാർ ബിമിഅത്തി ദീനാർ. ബാദ അൽ ഇഷ്തിറ വാങ്ങിച്ചതിന് ശേഷം മാതാ ഫയാൽ അൽ മുസാരിയ അദ്ദേഹം എന്ത് ചെയ്തു? വബദ അദ്ദേഹം തുടങ്ങി. മാതാ ബദ ബദ അൽ സിറാഅ ബദ യസ്റഉ അദ്ദേഹം കൃഷി ചെയ്യാൻ തുടങ്ങി. ഫവജദ ഉൽബതൻ അപ്പോൾ ഫവജദ ഫറഅ അദ്ദേഹം കണ്ടു. മാതാ വജദ ഉൽബതൻ ഒരു കൃഷി അല്ല ഒരു ഉൽബ ഉൽബ പെട്ടി. മാതാ പെട്ടി ഫീഹാ മാതാ ഫിൽ ഉൽബ ഉൽബയിൽ എന്താണുള്ളത്? ഫീഹാ അതിലുണ്ട് നുഖൂദുൻ സഹബിയ നുഖൂദുൻ സഹബിയ നുഖൂസ് നാണയങ്ങൾ സഹബിയ സ്വർണ നാണയങ്ങൾ. മാഷാല്ലാ. അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോ മാതാ വജദ വജദ ഉൽബ ഫിൽ ഉൽബത്തി മാതാ ഫിൽ ഉൽബത്തി നുഖൂദുൻ ദഹബിയ അവിടെ നല്ല സ്വർണ നാണയങ്ങളുണ്ട്. ആഴ്ച മുസാരിയ ആഴ്ച ആഴ്ച നമ്മൾ മാതാ ഫഅൽതും ഔ മാതാ തഫ്അലൂൻ ഇൻദമാ ഹസൽതു നുഖൂദൻ ദഹബിയ മിൻ ബൈതികും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും, നിങ്ങൾ എന്ത് ചെയ്യും? ഹായ് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എടുക്കുക ഇല്ല, എടുക്കാൻ പാടില്ല, നമ്മുടെ എല്ലാം എടുക്കാൻ പാടില്ല. അപ്പോ ഇദ്ദേഹം മാതാ ഫഅൽ മുസാരി അഇത നൽകി. ആര് നൽകി? അൽ മുസാരി കൃഷിക്കാരൻ നൽകി. അൻ നുഖൂദ് സ്വർണ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നൽകി. അപ്പോ കൃഷിക്കാരൻ ആരായി? കൃഷിക്കാരൻ ആരാണ്? അന്നഹു സ്വാദിഖുൻ അദ്ദേഹം ഒരു സ്വാദിഖാണ്, സത്യസന്ധനായ മനുഷ്യമാണ്. ആരെപ്പോലെ? നമ്മുടെ സിനാനിനെ പോലെ. ആയത്തൽ മുസാരി നുഖൂസ് ആ സ്വർണ നാണയം കൊടുത്തു ലി സാഹിബിൽ മസ്റ ആ തോട്ടത്തിന്റെ ഉടമയ്ക്ക്. സാഹിബ് മൻ ഉടമ അൽ മസ്റ തോട്ടത്തിന്റെ ഉടമയ്ക്ക് തിരിച്ചു നൽകി. ആരാ? അസ്വാബിഖ് മുമ്പലത്തെ മുൻ അതായത് മുമ്പലത്തെ തോട്ട മുൻ ഉടമയ്ക്ക് മുൻ ഉടമ മുമ്പത്തെ ഉടമയ്ക്ക് സാബിഖ് മുമ്പത്തെ ഇതിന് മുമ്പുള്ള ഉടമയ്ക്ക് അദ്ദേഹം തിരിച്ചു നൽകി. അപ്പോ തോട്ടത്തിന്റെ ഉടമയ്ക്ക് സന്തോഷമായി അല്ലേ. മുമ്പത്തെ തോട്ടത്തോടുമ്പോ എന്ത്? തഅജ്ജബ മിൻ തഅജ്ജബ അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്ത് കാര്യത്തിൽ? മിൻ സിദ്ഖിൽ മുസാരിയ സിദ്ഖ് എന്താണ്? സിദ്ഖ് സത്യസന്ധത. അൽ മുസാരി കൃഷിക്കാരന്റെ സത്യസന്ധതയിൽ അദ്ദേഹത്തിന് അത്ഭുതമായി. അമാനത്തിഹി അമാനത്ത് ഉത്തരവാദിത്തം വിശ്വാസ്യത അതിലും അദ്ദേഹത്തിന് തഅജ്ജബ തഅജ്ജബ മൻ തഅജ്ജബ ഹാദർ റജുൽ മൻ ഹുവ ഹുവൽ ഹുവ സാഹിബുൽ മസ്റ അസ്സാബിഖ് മുൻ തോട്ടത്തിന്റെ ഉടമക്കാരൻ. വറദ്ദ നുഖൂദ അദ്ദേഹത്തിന്റെ സത്യസന്ധത കണ്ടിട്ട് എന്ത് ചെയ്തു? വറദ്ദ അന്നുഖൂദ് ആ നാണയങ്ങൾ തിരിച്ചു നൽകിയ ആർക്ക്? ലിലൈഹി ഇലമൻ ഇലാൽ മുസാരി ആ കൃഷിക്കാരന് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ സത്യസന്ധത കാണിച്ചപ്പോ അദ്ദേഹത്തിന് എന്തായി? അദ്ദേഹത്തിന് ജസാ കിട്ടി. ജസാ സമ്മാനം കിട്ടി. നിങ്ങളും ഇതുപോലെ സത്യസാധിക്കായി കഴിഞ്ഞാൽ നിങ്ങളെയും എല്ലാവരും അഭിമാനിക്കും, നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കും. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളൊക്കെ മക്കൾ പഠിക്കുക. ഞാൻ പറഞ്ഞ വാക്കുകളിലേക്ക് മീനിങ് ചെലുത്തുക. ഒന്ന് ആഴ്ത്ത ആഴ്ത്ത പഠിച്ചു വെക്കണം. അതുപോലെ ഈ ബദ തുടങ്ങി, പിന്നെ വജദ കണ്ടു, അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ മക്കൾ നന്നായി നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ചില ആക്ടിവിറ്റികൾ അത് യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഒരു വീഡിയോ കാണണം നമുക്ക്. ഓക്കെ.
ഇതിൽ നമ്മൾ നമ്പർ പഠിച്ചില്ല, മിഅത്ത് മിഅത്ത് നൂറ്. അപ്പോ നമുക്കിനി നിങ്ങൾക്ക് നമ്പർ അറിയോ? വാഹിദ് ഇസ്നാനി സലാസ അർബ. അപ്പൊ നമ്പർ നമുക്ക് കേൾക്കാം, നമ്പറിന്റെ ഒരു വീഡിയോ നമുക്ക് കേൾക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിന്റെ അക്ഷര പറഞ്ഞില്ലേ? അപ്പൊ ശ്രദ്ധിച്ചു, ഇതില് 100 വരെ ഈ നമ്പേഴ്സ് ഇങ്ങനെ അതിന്റെ അക്കവും മറ്റും ഒക്കെ ഈ വീഡിയോയിലുണ്ട്. സാറ് ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിലിടും. അപ്പൊ നിങ്ങളത് കണ്ടു നോക്കാം കേട്ടോ, കണ്ടു നോക്കാം. ഞാനത് ഓടിച്ച് കാണിക്കാൻ പറ്റില്ല, മുഴുവൻ വീഡിയോ ഇതിൽ കാണിക്കാൻ കഴിഞ്ഞാൽ ലോ വീഡിയോ വല്ലാതെ ലെങ്ത് ആവും, അതുകൊണ്ടാണേ. ഓക്കെ, ഇവിടെ കണ്ട ആദ്യം നമ്മൾ കണ്ടത് ഏതാ? ദാ അശ്റ, അശ്റ മഹറ, അശ്റ. ഈ നമ്പർ മക്കൾ പഠിച്ചു വെക്കുന്നത് നമ്മൾ അശ്റ എന്നാണ് പറയുന്നത്, അശ്റ. പിന്നെ കുറച്ചിങ്ങോട്ട് വന്നാൽ വീഡിയോ നിങ്ങൾ അവിടെ പോയി കാണുക കേട്ടോ. എന്താണ് ഐഷ്റൂൻ? ഐഷ്റൂൻ ഇനി നോക്കാം നമുക്ക്. സലാസൂൻ എന്താണ്? സലാസൂൻ, സലാസൂൻ. ആദ്യം നമ്മൾ ആഷറ, പിന്നെ ഐഷ്റൂൻ, സലാസൂൻ. പിന്നെ ഇങ്ങോട്ട് വന്നാല് അർബഊൻ, അർബഊൻ നമ്പർ കണ്ട. പിന്നെ കുറച്ചിങ്ങോട്ട് വന്നാല് എന്താ? ഖംസൂൻ, ഖംസൂൻ. ഖംസൂൻ ഇതാ, സിത്തൂൻ, സിത്തൂൻ വന്നു. സബഊൻ, സബഊൻ കണ്ടില്ലേ? അപ്പൊ ഇതിലെ മുഴുവൻ വീഡിയോ മിഅ വരെയുള്ള വീഡിയോ നിങ്ങൾ അല്ലെങ്കിൽ കയറി കാണും. ഓക്കെ, കാണുമല്ലോ ഇൻഷാല്ലാ. ബാക്കി കാര്യം ഞാൻ സാറ് ബുക്കിലേക്ക് വരികയാണ്. അപ്പൊ അതേ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ട. അപ്പൊ നമ്മളെ നിങ്ങൾ നോട്ട് അറിയാലോ, ഉംലത്തുൽ ഹിന്ദി, ഇന്ത്യയുടെ നോട്ട്. അപ്പൊ ഇതിനെ ഈ 10 എങ്ങനെയാ നമ്മൾ പറയുക? ആഷർ എന്നാ പറയുന്നത്, ആഷർ. എത്ര? ആഷർ. പിന്നെ ഐഷ്റൂൻ, ആഷർ, ഐഷ്റൂൻ. സലാസൂൻ നമുക്ക് നമ്പർ നോട്ട് ആയിട്ടില്ലല്ലോ. പിന്നെ 50 രൂപ അല്ലേ, ഹംസൂൻ. പിന്നെ മിയ, മിയ 100. അപ്പൊ ആ നമ്പേഴ്സ് മക്കളൊന്ന് പഠിക്കണം. നേരത്തെ വീഡിയോ ശരിക്കും കണ്ടു നോക്കിയാൽ നമ്പേഴ്സ് കേട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അഷറ, അഷറ കം, അഷറ 10. അഷറ ഇവിടെ നൽകിയത് ആഷർ നൽകിയിട്ടുണ്ട്, അഷറ എന്നാണ് കേട്ടോ. അഷറ ഐഷ്റൂൻ. 10ഉം 20ഉം മാത്രമേ ഒരു പുതിയത് പോലെ തോന്നും, ബാക്കിയൊക്കെ മക്കൾ കേട്ട വാക്കുകള. സലാസ് അർബ ഹംസ ഒക്കെ പഠിച്ചിട്ടില്ലേ, ഉണ്ട്. അപ്പൊ ഇവിടെ സലാസ് എന്ന് എഴുതിയിട്ട് അതിന്റെ കൂടെ എന്ത് ചേർത്തിട്ടുണ്ട്? ഒരു വാവിനൂനും ചേർത്തിട്ടുണ്ട്. അപ്പൊ 30 കിട്ടാൻ ആദ്യം 3 എന്ന് ഓർക്കണം. 3 എന്ന് ഓർത്തിട്ട് അതൊരു വാവിനൂനും ചേർത്ത, വാവിനൂനും ചേർത്ത 30 ആയി. അർബഊൻ, അർബഊൻ കം. അപ്പൊ ഈ നമ്പേഴ്സ് പഠിക്കണം കേട്ടോ. പിന്നെ ഹംസൂൻ, ഹംസൂൻ. ഹംസ് എന്നിട്ട് വാവിനൂൻ ചേർക്ക, 5. സിത്തൂൻ, സബഊൻ, സമാനൂൻ. ഇത്ര 80. തിസ്ഊൻ, 90. അവസാനം മിയ, മിയ കം 100. മിയ
നൂറ്. ഓക്കെ, ഈ നമ്പേഴ്സ് നന്നായി പഠിക്കണം, പരീക്ഷയ്ക്കുണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ നോട്ടിൻ്റെ മനസ്സിലാക്കി അത് എത്ര രൂപയാണെന്ന് നിങ്ങൾ ഇനി അറബിയിൽ പറയണം. ഓക്കെ, 20 നോട്ട് 8 ഇഷ്റൂനാണ്, 50 നോട്ട് 8 ഹംസുവിനാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. മക്കളെ മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമ്മൾ ഇനി ഒരു ആക്ടിവിറ്റി ആണതിൽ നസിൽ ബിറഖ്മിൽ മുനാസിബ് ഉനക്തും, ഇവിടെ അനുയോജ്യമായ നമ്പറിലേക്ക് മാച്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ഈ നമ്പറൊക്കെ മക്കൾക്ക് മനസ്സിലായില്ലേ? ആഷറ, ആഷറ എവിടേക്ക് മാച്ച് ചെയ്യും? ആഷറ ഇങ്ങനെ അല്ലേ. ഐഷറൂനോ? ഐഷറൂൻ എവിടെ? അതില് ഐഷറൂൻ മുകളിലായിരിക്കും. ഐഷറൂൻ കൊടുത്തിട്ടുണ്ട്. സലാസൂൻ, സലാസൂൻ എവിടെ? സലാസൂൻ എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ വരയ്ക്കണം. അങ്ങനെ ബാക്കി എല്ലാം മക്കൾ വരയ്ക്കില്ല. സിത്തൂൻ, സബഊൻ, സമാനൂൻ എവിടെ ഇരിക്കണം അല്ലേ? തിസ്ഊൻ എവിടെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ നല്ല ഭംഗിയിൽ അത് വരച്ചു കൊടുക്കണം കേട്ടോ, നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ വീഡിയോസ് കാണാ, അതിൽ നമ്പേഴ്സ് നന്നായി പഠിക്കണം കേട്ടോ. പിന്നെ ഈ നമ്പേഴ്സ് നോക്കൂ, ആക്ടിവിറ്റി അഷറ, ഇത് എത്രയാണ്? അപ്പോ 20 ആണ്, 20. അപ്പോ ഐഷറൂൻ, ഏത് വാക്ക്? ഐഷറൂൻ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ സലാസൂൻ, സലാസൂൻ എവിടെ? അത് ഇവിടെ എഴുതണം. അർബഊൻ ഇവിടെ എഴുതണം. പിന്നെ ഹംസൂൻ, ഹംസൂൻ ഇവിടെ. ഇങ്ങനെല്ലാം അതിന്റെ അക്ഷരത്തിൽ മക്കൾ ഇവിടെ എഴുതി പഠിക്കണം. ഓക്കെ, സിത്തൂൻ എത്രയാണ് അറിയാലോ. പിന്നെ സമാനൂൻ അല്ല, സബഊൻ, അത് ഇവിടുന്ന് വലിച്ചെഴുതണം. നമ്പേഴ്സ്, നമ്പേഴ്സ് എഴുതി പഠിക്കുക കേട്ടോ. വായിച്ച് തന്നെ പഠിക്കണം, കാണാതെയും പഠിക്കണം. എന്നാലാണ് പരീക്ഷയ്ക്ക് ഓർത്ത് എഴുതാൻ പറ്റുള്ളൂ. സാധാരണ ട്രിക്ക് പറഞ്ഞു തന്നു, വാവിനൂനും ചേർക്കാന്ന്. അതോടൊപ്പം തന്നെ വായിച്ചും കൂടി പഠിക്കണം ഇൻഷാ. അതോടൊപ്പം തന്നെ ഇവിടെ വേറെ ഒരു പ്രവർത്തനം കൂടി ഉണ്ട്. ഇതുകൊണ്ട നുഷാഹിദ് വനുഅബിർ വനംല ഉൽ ഫറാ ഹുനാക്ക ഖിസ്സ, ഹുനാക്ക ഖിസ്സ, ഇവിടെ ഒരു കഥയാണ് അല്ലേ. കഥയില് ഇവിടെ ഒരു സിഞ്ചാബുണ്ട്. മൻ ഹാദ? ഹാദ സിഞ്ചാബ്, സിഞ്ചാബ്. ഇവിടെ ആരാണ് ഇത്? മൻ ഹാദ? ഹാദ നിയാസ്, മൻ നിയാസ്. അപ്പൊ നിയാസ് അന്നഹു വസല ഇലൽ ബുസ്താൻ, ഇലൽ ബുസ്താൻ, അവനവിടെ വന്നു ഒരു തോട്ടത്തിലേക്ക് വന്നു. അപ്പൊ നിയാസ് ഇങ്ങനെ ഇല ഐൻ വസല ഇലൽ ബുസ്താൻ, ഇവിടെ തോട്ടത്തിലെത്തി, തോട്ടത്തിലെത്തി. അപ്പൊ ഇവിടെ അവിടെ മാദ വജദ്, അവൻ ഒരു ഇവിടെ കണ്ടാവും മാഞ്ച, മാഞ്ച മിനശജറ, ഒരു മരത്തു നിന്ന് മാങ്ങ എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു അത് നമുക്ക് കണ്ടെത്താം. ഇവിടെ മാദ ഫാല നിയാസ്, നിയാസ് എന്ത് ചെയ്തു? മാങ്ങ എന്തോ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു വാക്ക് വിട്ടുപോയി അല്ലേ. ഇവിടെയോ യഅകുൽ ഫസമി സൗതം മിനശജറ, അവൻ അത് തിന്നാൻ തുടങ്ങി അല്ലേ. ഫസമിയ സൗതൻ മിനശജറ, അപ്പോൾ സമിയ മദ സമിയ, അവൻ കേട്ടു. സൗതൻ ഒരു ശബ്ദം, മിനശജറ മരത്തുനിന്നൊരു ശബ്ദം കേട്ടു. മൻ ഫിഷജറ, ഫിഷജറത്തി സിഞ്ചാബ്, ഒരു സിഞ്ചാബ് ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്തു? സിഞ്ചാബിനെ കണ്ടു അല്ലേ. അപ്പൊ ഇവിടെ ഇവിടെയോ സിഞ്ചാബിന് അവനത് കൊടുക്കാൻ പോവാണ് അല്ലേ, കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരത്തെ പാഠഭാഗത്ത് പഠിച്ച് കുറച്ച് വാക്കുകൾ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും. സാറ് കുറച്ച് വാക്കുകൾ ഇവിടെ കാണിക്കാം. ഒന്ന് വജദ, വജദ എന്താ? കണ്ടു. നിയാസ് ഒരു പേര്. ആഴ്ത്ത കൊടുത്തു അല്ലേ. സഖത്ത വീണു. അഹദ എടുത്തു. ബദ തുടങ്ങി അല്ലേ. അപ്പൊ ഇതിലെ ബദയും ആഴ്ത്തയും വജദയും നമ്മൾ ഏത് പാഠത്തിൽ? ജസാഉ സിദ്ഖ് എന്ന പാഠത്തിൽ പഠിച്ചത് വാക്കുകൾ. ഈ അഹദ മാത്രമാണ് പുതിയത് അല്ലേ. സഖത്തിയും അഹദിയും സഖത്തിയും. അപ്പൊ ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് മുമ്പുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ അർത്ഥം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വാക്ക് ഇതിൽ ഓരോന്നിനും യൂസ് ചെയ്യാൻ പറ്റുക ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വസല നിയാ സിലൽ ബുസ്താൻ, ബുസ്താനിലേക്ക് വന്നു, അപ്പൊ എന്ത് ചെയ്തു, മരത്തുനിന്ന് മാഞ്ച വീണു. അപ്പൊ ഏത് വാക്കാ വരിക, ഏതാ വരിക പറയും. ആ മാഷാല്ലാ, സഖത്ത, സഖത്ത എന്നാണ് എവിടെ വരേണ്ടത്, എവിടെ വരേണ്ടത്, സഖത്ത ഇവിടെ, സഖത്ത മാഞ്ച മിനഷജറ. അങ്ങനെ എന്ത് ചെയ്തു, അവൻ മാങ്ങ എടുത്തു അല്ലേ, എടുത്തു, എടുത്തു എന്ന് അങ്ങനെ പറയും. എടുത്തു എന്നുള്ളതിനാ സാർ വാക്ക് പറഞ്ഞത്, അഹദ എടുത്തു, അഹദ നിയാസ്, അഹദ നിയാസ് എന്നും കൂടി ചേർക്കണം. അഹദ നിയാസ് ഇവിടെ ഉണ്ട്, നിയാസ് അഹദ നിയാസ് അൽമാഞ്ച. എന്നിട്ട് അവൻ മാങ്ങ തിന്നാൻ തുടങ്ങി അല്ലേ. ഇവിടെ യൗകുലു തിന്നുന്നു, ബദ തുടങ്ങി, തിന്നാൻ തുടങ്ങി എന്ന് പറയാൻ ബദ യഅ്കുൽ, ബദ യഅ്കുൽ. അപ്പൊ ഇതില് ഏത് വാക്ക് വരിക, ബദ യഅ്കുൽ ഫസമിയ സൗത്തം മിനശജറ. അപ്പൊ അവൻ സിഞ്ചാബിനെ കണ്ടു അല്ലേ. അപ്പൊ കണ്ടു എന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചു, വജദ അതാ വജദ നിയാസ്, വജദ നിയാസ് എന്ന് വരണം. വജദ നിയാസ്, സിനിയാസ് കണ്ടു, വജദ നിയാസ് എന്ന് ഇവിടെ എഴുതണം മക്കൾ. സിഞ്ചാബ്, സിഞ്ചാബിനെ കണ്ടു. എന്ത് ചെയ്തു സിഞ്ചാബിന്, അഴ്ത്താനിയാസ് അതാണ് അവസാനം, അഴ്ത്ത നൽകി, മാഞ്ച നൽകി സിഞ്ചാബ് ആർക്ക്, നമ്മുടെ. അപ്പൊ ഇതിങ്ങനെ ഇത് പൂർത്തിയാക്കിയിട്ട് ഇതൊരു കഥ പോലെ മക്കൾ കൂട്ടി കൂട്ടി എഴുതി വെക്കണം. ഓക്കെ, കഥ പൂർത്തിയായില്ലേ, വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇത്രത്തോടെ, ഇതാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അതിനുശേഷം കുറച്ച് അൽഹത്തുൽ ജമീൽ നല്ല ഭംഗിയിൽ നിങ്ങൾ കോപ്പിയിൽ ഇതുപോലെ എഴുതണം കേട്ടോ, നിങ്ങളുടെ കോപ്പി ബുക്കില് റജുലുൻ സാദിഖ് അൻ തറാഖിസ. ഓക്കെ, അപ്പൊ ഇത്രയാണ്, ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്യേണ്ടതാണ്. ഇതിലും ചെയ്യാം, ഇതിലും ഇതുപോലെ വൃത്തിയായിട്ട് എഴുതാം. ഇൻഷാല്ലാ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ നഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.